ചെയ്യണം, ഇങ്ങനെ റീൽസ് ചെയ്യണം, ഒരുപാട് വ്ളോഗ് ചെയ്യണം. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ റിയാലിറ്റി നേരെ ഓപ്പോസിറ്റ്. യൂട്യൂബ് ലൈഫിലേക്ക് പുതിയൊരാളും കൂടി എത്തിയിട്ടുണ്ട്. ഒരു അടിപൊളി മിനി ഗിംബൽ ഞാൻ ഓർഡർ ചെയ്തു. ഇനി സെക്കൻഡ് അൺബോക്സിംഗ് വെച്ചാൽ നമ്മൾ കടൽ കടന്നു വന്നൊരു സംഭവമാണ് കേട്ടോ. ഇതെന്താണ് ഞാൻ പറയാൻ, ഇതിനെ പറ്റി പറയാൻ ഒരുപാട് കാര്യങ്ങൾ. ഇതാണ് ഒരു അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയാണ്, എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു. ഇന്നിതാ നല്ലൊരു അടിപൊളി വ്ളോഗാണ് കേട്ടോ. നമ്മൾ രാവിലെ തന്നെ ഒരു സ്ഥലം വരെ പോകണല്ലേ ഇഷ. നമ്മളെ നാട്ടിലുള്ള ഒരു അതിമനോഹരമായ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോവാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ അവിടുത്തെ ശേഷം കേട്ടോ. ഫ്രണ്ട്സ്, ഇന്നിതാ ഒരു കിടിലം വ്ളോഗായിട്ട് നമ്മൾ വന്നിട്ടില്ല. നമ്മൾ ഒരു സ്ഥലം വരെ പോകണ്ട, വേറെ എടുക്കുമല്ലോ. നമ്മളെ വീടിന്റെ തൊട്ടടുത്തുള്ള പാടത്തേക്കാണ് പോകുന്നത്. ഈ പാടത്തിന്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ രണ്ടു മൂന്ന് പ്രാവശ്യം കഴിഞ്ഞ വേനൽക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ പാടത്ത് ഒരുപാട് കൃഷികൾ ചെയ്യാറുണ്ട് കേട്ടോ. അത് ഇപ്രാവശ്യം ഒരു വെറൈറ്റി ആയിട്ട് ഒരു സൺഫ്ലവർ കൃഷി ചെയ്തിട്ടുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. രാവിലെ തന്നെ നമ്മൾ ഇറങ്ങിയത് കാരണം ഇവിടേക്ക് ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ നിന്ന്, മലപ്പുറം ജില്ലേനെ പുറത്തുനിന്നൊക്കെ ഒരുപാട് ആളുകൾ വരുന്നു. ഭയങ്കര ക്രൗഡോ വൈകുന്നേരമായി കഴിഞ്ഞാൽ. അപ്പം ഞങ്ങൾ വിചാരിച്ചു രാവിലെ തന്നെ പോയി കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് റീൽസ് ഒക്കെ ചെയ്യാം, വീഡിയോ ഒക്കെ ചെയ്യാന്ന് വെച്ച് പോയതാണ്. പക്ഷെ അവിടെ എത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ച പ്ലാനിംഗ് ഒക്കെ തെറ്റി. പക്ഷെ നല്ല വൈബ്, രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല രസമായിരുന്നു കാണാൻ കേട്ടോ. ഇവർ ഫസ്റ്റ് ടൈമാണ് സൺഫ്ലവർ കാണുന്നത്. ഇഷിയും ഇഷാനും നിച്ചുമോളൊക്കെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അതിനൊരു എക്സൈറ്റ്മെന്റ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. ഈ ഒരു സൺഫ്ലവർ കൃഷി ചെയ്തത് ഒരുപാട് ആളുകൾ ഇൻസ്റ്റഗ്രാമിൽ റീൽസും യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. സത്യം പറയാൻ നമുക്ക് അവിടെ പോകാൻ ചാൻസ് കിട്ടില്ല, കാരണം ഭയങ്കര തിരക്കാണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചത് ഇത് വീഡിയോ എന്തായാലും എടുക്കാൻ പറ്റും. അപ്പോൾ പിന്നെ രാവിലെ തന്നെ ഇറങ്ങിയതാണ്. രാവിലെ ഇറങ്ങിയപ്പോൾ എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല വീഡിയോ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നല്ല രസമായിട്ടുണ്ട് രാവിലത്തെ ഒരു വൈബും. പാടത്തുള്ള ഒരുപാട് കൃഷികൾ വേറെ ഉണ്ട് കേട്ടോ. തണ്ണിമത്തനായിട്ടും പിന്നെ അവർ പയറായിട്ട് പല കൃഷികൾ ഇവർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇവർ സൺഫ്ലവർ ഓയിലിന് വേണ്ടിയിട്ട് കൃഷി ചെയ്താന്നാണ് പറഞ്ഞു കേട്ടോ. പൂക്കളൊന്നും പറിക്കാനൊന്നും പാടില്ല എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ. അപ്പോൾ ആരും ടച്ച് ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവരും തന്നെ ഇങ്ങനെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും കാര്യമായിട്ട് വരുന്നുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷയോടുകൂടി എല്ലാവരും വരുന്നത്. ഇതുപോലെ സൂര്യകാന്തി പൂവൊക്കെ നമ്മളെ നാട്ടിൽ വിടർന്ന് നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷം തന്നെ കേട്ടോ. ഇങ്ങനത്തെ കൃഷികളൊക്കെ നമ്മൾ നാട്ടിലുണ്ടാകുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ്. എല്ലാവർക്കും അതിൻ്റെ ഒരു ഹാപ്പിനെസ് എല്ലാവരും മുഖത്തുണ്ട്. കാരണം ഇത് ഇങ്ങനത്തെ കൃഷികളൊക്കെ അധികം കർണാടക സ്റ്റേറ്റിൽ, തമിഴ്നാട്ടിൽ അങ്ങനെയൊക്കെയാണ് ഉണ്ടാവില്ല. അപ്പോൾ അവിടുത്തെ ആളുകൾക്കൊന്നും വലിയ വാല്യൂ ഉണ്ടാവില്ല. നമ്മളെ നാട്ടിൽ കാണാതെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തന്നെ. അതുകൊണ്ട് ഒരുപാട് ആളുകളാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. 6 മണിൻ്റെ മുന്നൊക്കെ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഇത് ഏകദേശം വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ മല്ലികപ്പൂവും പിന്നെ പയർ കൃഷി, തണ്ണിമത്തന്, അങ്ങനെ ഒരുപാട് കൃഷികളും ഉണ്ട്. നല്ല വലിയൊരു പാടം തന്നെയാണ്. കഴിഞ്ഞ വർഷം വേനൽക്കാലത്ത് ഞങ്ങൾ ഈവനിങ്ങിനൊക്കെ ആകുമ്പോൾ ചില ദിവസങ്ങളിലൊക്കെ പാടത്തൊക്കെ വന്ന് ഇരിക്കാറുണ്ട്. നമ്മളെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഇവിടെ വന്ന് ഉപ്പിലിട്ടൊക്കെ ആയിട്ട് വന്ന് ഇവിടെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാറുണ്ട്. നല്ല രസമാണ് ഇങ്ങനെ ഇരിക്കുമ്പോൾ കേട്ടോ. നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം വ്ളോഗും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് ഇരിക്കാറൊക്കെ ഉണ്ട്. നല്ല ഒരുപാട് കൃഷികളും ഉണ്ടാകുമ്പോൾ നല്ല രസമാണ് ഇങ്ങനെ കാണാനുണ്ടാവും. ഇപ്രാവശ്യം നമ്മൾ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് വരണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു ന്യൂസ് കിട്ടിയപ്പോൾ സത്യം പറയണേ നമ്മൾ എക്സാം ഒന്നും നോക്കിയില്ല. ഇഷീ ഇഷാനും ഒക്കെ എല്ലാവരും ഒരുമിച്ച് റെഡിയായി രാവിലെ തന്നെ നമ്മൾ ഇവിടേക്ക് വന്നതാണ്. നല്ലൊരു വൈബ് തന്നെ ഇരുന്നു ഇവിടെ കേട്ടോ. ഇവർക്ക് ഇന്ന് എക്സാം ഡേയും കൂടി ആയതുകൊണ്ട് ഇവർ ഫുൾ യൂണിഫോമിലാണ് വന്നിട്ടുള്ളത്. ഇവരെ ഇനി തിരിച്ച് സ്കൂളിലേക്ക് ഇത് കഴിഞ്ഞ ശേഷം ആക്കി കൊടുക്കും വേണം. അതുകൂടാതെ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ 2 അടിപൊളി സർപ്രൈസ് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്നതും കൂടി ഉണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിനി ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത് കേട്ടോ. നല്ലൊരു വൈബ് തന്നെയാണ് സൂര്യകാന്തി ഇങ്ങനെ കാണാൻ. അടിപൊളി വൈബ് തന്നെ. വൈകുന്നേരം ഭയങ്കര തിരക്കാണ്, അതുകൊണ്ട് ഇവിടേക്ക് അടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ ഇവിടേക്ക് വന്നതാണ്. രാവിലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആളുകളൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് ഉഷാറായിട്ട് വീഡിയോ എടുക്കാനും റീൽസ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ അത്യാവശ്യം 1-2 റീൽസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിലൊക്കെ കയറി നോക്കാട്ടോ. നല്ല ഭംഗിയാണ് ഇങ്ങനെ കാണാൻ. സത്യമായിട്ട് നല്ല ഇഷ്ടമായി എല്ലാവർക്കും. കുറച്ച് ആൾക്കാരുള്ളൂ എന്ന് വിചാരിച്ചു വന്നാല് ആരുണ്ടാവില്ല. 6 മണിക്ക് എണീറ്റ് വന്ന് എല്ലാരും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ ആരുണ്ടാവില്ല ഗൈസ്, എല്ലാരും ആരുമില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ വന്നപ്പോ ഒരുപാട് ആളുകളായി മാറിയതാണ് അല്ലേ. ഫ്രണ്ട്സ്, അങ്ങനത്തെ നമ്മൾ സൂര്യകാന്തി പാടൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് പോകണം കേട്ടോ. നല്ല രസമായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ, ഞങ്ങൾ വീടിൻ്റെ അടുത്ത് കുറച്ച് നടന്നു വരാനുള്ള ദൂരം തന്നെ ഉള്ളൂ. ഒരുപാട് ആളുകൾ ഇത് വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. സംഭവം നല്ല രസമായിട്ടുണ്ട്. കുറച്ചുള്ളെങ്കിലും നല്ല രസമുണ്ട് സംഭവം. ഒരു 6:30 ആയപ്പോഴും നമ്മൾ ഇവിടെ തന്നെ ആരുണ്ടാവില്ല, എക്സാമൊക്കെ അല്ലെ, ആരുണ്ടാവില്ല എന്ന് വെച്ച് വന്ന് നോക്കിയപ്പോൾ ഒരുപാട് പേരുണ്ട്. എല്ലാവരും ശരിക്കും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും ആരുണ്ടാവില്ല എന്ന് വെച്ച് വന്നതോ. അപ്പോൾ ഓരോരുത്തർ അങ്ങനെ വിചാരിക്കുമ്പോൾ എല്ലാവരും കൂടെ എത്തുമ്പോൾ ഒരുപാട് ആളായില്ല. സത്യം പറയുന്നത് മടിയിട്ടോ. നമ്മൾ വിചാരിച്ച പ്ലാനിംഗ് ഒന്നും നടന്നില്ല. നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തു അങ്ങനെ റീൽസ് ചെയ്യണം, ഇങ്ങനെ റീൽസ് ചെയ്യണം, ഒരുപാട് വ്ളോഗ് ചെയ്യണം. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഒന്ന് റിയാലിറ്റി നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. എന്നാലും അത്യാവശ്യം നല്ല ഇതൊക്കെ എടുത്തു. ഇപ്പം ഇനി ഇഷയ്ക്കും ഇഷാൻക്കും എക്സാമാണ്, അപ്പോൾ അതും കൂടി ഉണ്ട്. അപ്പം ഇനി അവരെ സ്കൂളിലേക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാനട്ടാ. ഇതെന്താണ് സാധനം?
ഇത് അമ്മച്ചിന്റെ ഗിഫ്റ്റാ. ഗിഫ്റ്റാണ്. നമ്മൾ അൺബോക്സ് ചെയ്യാം. റെഡി അല്ലേ? ഇത് എന്തിനുള്ളിൽ എന്താണെന്ന് പറയാൻ പറ്റോ? എന്താണ് പറയ? എന്താണ് എനിക്കുള്ള ടോയാ? ഫ്രണ്ട്സ്, നമ്മൾക്ക് ഇന്ന് ഇതാ ചെറിയൊരു അൺബോക്സിങ് ഉണ്ട്. ഞാനൊരു സാധനം ഓർഡർ ചെയ്തേന് ഓൺലൈനിൽ ഓർഡർ ചെയ്തേന്. അപ്പൊ എന്താണ് നോക്കുക? അല്ല, റെഡി അല്ലേ? പോണേ അൺബോക്സ് ചെയ്യാ. റെഡി അല്ലേ? ഓപ്പൺ ആക്കട്ടെ. കത്രി എടുത്തുണ്ട്, ഓപ്പൺ ആക്കാം. വേണ്ട വേണ്ട വേണ്ട, അവൾ ഓപ്പൺ ആയിക്കേ. അപ്പൊ ഇതാ നമ്മളെ സാധനം അൺബോക്സ് ചെയ്യുകയാണ്. നിച്ചുപോൾക്കുള്ള സാധനം കിട്ടിയിട്ടോ. കുറേ നേരത്തിന് കളിക്കാനുള്ള സാധനം കിട്ടിയിട്ടുണ്ട്. ഇതെന്താണ്? ഈ കുറേ നേരത്തിനുള്ള ശല്യം ഉണ്ടാവില്ല. അതെ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ലൈഫിലേക്ക് പുതിയൊരാളും കൂടി എത്തിയിട്ടുണ്ട്. ഒരു അടിപൊളി മിനി ഗിംബൽ ഞാൻ ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. ഇതൊരു അത്യാവശ്യ ഘടകം തന്നെയാണ്. അപ്പോൾ അതാ ഇതെങ്ങനെയുണ്ട് നോക്കാട്ടോ. ഓൺലൈനായിട്ട് ഓർഡർ റിവ്യൂ, അത്യാവശ്യം നല്ല റിവ്യൂസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്നുള്ളത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഇതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ അതാ ഫ്രണ്ട്സ്, നമ്മളെ ഗിംബൽ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ജസ്റ്റ് നോക്കാട്ടോ. മാഷാല്ലാ, അടിപൊളിയാണല്ലോ. കാറ്റലോഗ് വരുന്നുണ്ട്. കളിക്കാനോ? സംഭവം ഇതാണ് കേട്ടോ. ഇതാണ് സാധനം. ഇത് അടിപൊളി സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇതിനുണ്ട്. സാധാ നോർമൽ ട്രൈപോഡ് പോലെ ഉള്ളത് ഉള്ളത് അതാണ് ഇതിൻ്റെ പ്രത്യേകത. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ മൂവ് ചെയ്യും ചെയ്യും. ഈ ബട്ടൺ ഇങ്ങോട്ടേക്ക് ആക്കുമ്പോൾ, മുകളിലേക്ക് ആക്കുമ്പോൾ ഇതിങ്ങനെ വരും. താഴേക്ക് ആക്കുമ്പോൾ ഇതിങ്ങനെ വരും. ഇതിന് പ്രസ് ചെയ്യാതെ തന്നെ ഇതാ ഇങ്ങോട്ടേക്ക് ആക്കുമ്പോൾ ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ആ ഒരു പോർട്രേറ്റ് മോഡലിൽ തന്നെ നമുക്ക് കിട്ടും. ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇത് ഫുൾ ചാർജിലിട്ടിട്ട് ഭയങ്കര സംഭവം, നല്ല രസമായിരുന്നു. എസ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, ഇന്നിതാ നമ്മളെ ഇന്നത്തെ സെക്കൻഡ് അൺബോക്സിംഗ് ആണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. ഇന്ന് അടിപൊളി ഒരു, എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു അൺബോക്സിംഗ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മുടെ ഗിംബൽ അൺബോക്സ് ചെയ്തു. അത് അത്യാവശ്യം നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അത് സംഭവമാണ്, അടിപൊളിയാണ്. അപ്പൊ ഇതാ ഇനി സെക്കൻഡ് അൺബോക്സിംഗ് എന്ന് ചോദിച്ചാൽ ഇത് നമ്മൾ കടൽ കടന്നു വന്നൊരു സംഭവമാണ് കേട്ടോ. ഇതെന്താണ് ഞാൻ പറയാ, ഇതിനെ പറ്റി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് ഞാൻ ആദ്യം നിങ്ങൾ കാണിച്ചു തരാം, എന്താ സംഭവം കാണിച്ചു തരാം. ഓക്കെ, ഡ്രസ്സാണ് കേട്ടോ. എനിക്കുള്ളതാണ് എന്തായാലും. അതാണ് ഇഷ ഒന്ന് മാറിയിരുന്നത് കേട്ടോ. ഇഷ ഇതായിരിക്കുള്ളതാണ്. ഉമ്മച്ചിക്കുള്ളതല്ല, നിങ്ങൾ ചെയ്തോണ്ടി തന്നിട്ട് അവൾ മാറിയെന്നാണ് കേട്ടോ. അവൾ എൻ്റെ എടുത്തിട്ടുണ്ട്. രണ്ട് അടിപൊളി ഡ്രസ്സാണ് ഞാൻ ഇവിടെ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഓൺലൈൻ്റെ ശ്രദ്ധാണ് കേട്ടോ. അത് പേജും കാര്യം, ഇൻസ്റ്റാഗ്രാം പേജും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. യു എയിലേക്ക് ഓർഡർ കൊടുത്തിട്ട് അവിടെ നിന്ന് വന്ന സംഭവമാണ് കേട്ടോ. രണ്ട് ഡ്രസ്സാണ്, പാകിസ്ഥാനി സ്റ്റൈലിലെ ഒരു രണ്ട് ടോപ്പ് ചുരിദാറാണ് ഇതിലുള്ള കേട്ടോ. അപ്പം നമുക്ക് നോക്കാം എന്താണെന്നുള്ള പേജ്. ഇതാണ് സീക്രട്ട് പേഴ്സ് അബായാസ് ആൻഡ് ഹിജാബ്സ് എന്നാണ് പേജിൻ്റെ പേര്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാകിസ്ഥാനി ടൈപ്പ് ഡ്രസ്സുകൾ, ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നമ്മൾ ഇന്ത്യയിൽ ഒരുപാട് നോക്കിയിട്ടോ. ഇന്ത്യ പാകിസ്ഥാൻ ഓപ്പോസിറ്റ് ആണല്ലോ. അപ്പോൾ ഇന്ത്യയിലൊന്നും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പാകിസ്ഥാനി ടൈപ്പ് ടോപ്പൊന്നും കിട്ടിയില്ല. അപ്പോൾ പുള്ളിക്കാരത്തി ഇടയ്ക്കിടയ്ക്ക് സ്റ്റാറ്റസൊക്കെ വെക്കാണ് വാട്സപ്പിൽ. അപ്പോൾ ഞാൻ അങ്ങനെ വാട്സപ്പിലൂടെ ഞാൻ കോണ്ടാക്ട് ചെയ്ത് ഓൺലൈനിൽ പർച്ചേസ് ചെയ്ത സാധനമാണ് ഇന്ത്യയിലേക്ക് എത്തിച്ചു തന്ന പുള്ളിക്കാരത്തിട്ടോ. അപ്പോൾ ഇത് എവിടെയാണെങ്കിലും അവർ ഡെലിവറി ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലും യു എയിലൊക്കെ അവർ ചെയ്യുന്നുണ്ട്. എവിടെയാണെങ്കിലും നിങ്ങൾ എവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അഡ്രസ്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഡെലിവറി ചെയ്യുന്നുണ്ട് കേട്ടോ. ഷിപ്പിംഗ് ചാർജ് ജസ്റ്റ് കൺട്രി ബേസ്ഡ് ഷിപ്പിംഗ് ചാർജ് മാത്രം കൊടുത്താൽ മതി. ഇപ്പോൾ ഇന്ത്യയിലേക്ക് എനിക്ക് ഇത് വരുന്നത് 300 രൂപയുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ. അവർ ഒരുപാട് അപായാസങ്ങൾ, അടിപൊളി പേജ് ആണ് ഫ്രണ്ട്സ്. ഞാൻ എന്തായാലും ഇവിടെ സീക്രട്ട് വേൾഡ് ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളും ജസ്റ്റ് കയറി നോക്കട്ടോ. ഒരു ഹിജാബ് കൊടുത്തു വെച്ചിട്ടുണ്ടാവും. ഫസ്റ്റ് ഞാൻ പോയിട്ട് ഈ ഒരു ഹിജാബ് ട്രൈ ചെയ്തിട്ട് വരാം കേട്ടോ. ഇത് ഞാൻ ഓർഡർ ചെയ്തതല്ല, പുള്ളിക്കാരത്തിന് വക എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ്. ഞാൻ ഫസ്റ്റ് പോയിട്ട് ഈ ഹിജാബ് ഒന്ന് ട്രൈ ചെയ്തിട്ട് വരാം, എന്നിട്ട് ഞാൻ ഇത് അൺബോക്സ് ചെയ്യുന്നുള്ളു കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട് ഹിജാബ്? എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ല സത്യം പറഞ്ഞാൽ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. നല്ല കളറിൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു കളറില്ല, നല്ല രസമായിട്ടുണ്ട്. ഇതിൻ്റെ സോഫ്റ്റ് ആയിട്ടൊരു നല്ല ഭംഗിയുള്ള ഒരു ക്ലോത്താണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ജോർജറ്റാണ് വരുന്നത്, ഷിപ്പോളിൽ വരുന്ന അടിപൊളി ക്ലോത്ത്. എനിക്ക് സത്യം ഇഷ്ടപ്പെട്ട് എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് ഈ ഒരു സംഭവം അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് ഒരു കുർത്തി വരുന്ന കേട്ടോ. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡിൽ തന്നെയാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇത് വന്നിട്ട് നമ്മളെ കുർത്തി വരുന്നടാ, ടോപ്പ് വരുന്നുണ്ട്. അത് സ്റ്റിച്ചഡ് ആണ് കേട്ടോ, ഫുള്ളി സ്റ്റിച്ചഡ് ആണ്. ഇനി നമുക്ക് ഷേപ്പ് ആക്കണം തന്നെ ഷേപ്പ് ആക്കിയാൽ മതി. ഫുള്ളി സ്റ്റിച്ചഡ് ആയിട്ടുള്ള പാകിസ്ഥാനി ചുരിദാറാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇത് കോട്ടൻ്റെ മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ.
നല്ല രസമായിരുന്നു. പ്രിന്റഡ് വരുന്നല്ലേ ഇപ്പൊ ഇതിന് അടിഭാഗമുണ്ട് വരുന്നടാ. അങ്ങനെയല്ലേ ഇഷ, ഇവിടെ നെറ്റിൽ വരുന്ന വർക്ക് വരുന്നുണ്ട്. ഭംഗിയുള്ള സിമ്പിളായിട്ടുള്ള ഷോൾ കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടേ. ഈ ഒരു ടോപ്പിന് വരുന്ന 2850 റേറ്റ് വരുന്ന കേട്ടോ. ഇത് അത്യാവശ്യം നല്ല അടിപൊളി പാർട്ടി വെയർ ആണ് കേട്ടോ വരുന്നത്. ഇതിന്റെ കൈയും അത്യാവശ്യം നല്ല ലൈനിങ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. വിത്ത് ലൈനിങ് ആണ് വരുന്നത്. നല്ല ഭംഗിയാണ്, ഇഷ്ടേ. സത്യമായിട്ടോ ഇങ്ങനത്തെ കളറുകളൊക്കെ അപൂർവമായിട്ട് നമ്മള് ഷോപ്പുകളിലൊക്കെ ഉണ്ടാവും. ഇതിന്റെ പാന്റ് നോക്കിയാ ഗൈസ്, നമ്മുടെ സിഗരറ്റ് പാൻറ് വരുന്നുണ്ടാ, അലാസ്റ്റിക് വരുന്ന പാന്റില് ഇങ്ങനെ ഒരു ഇതിന്റെ ഒരു സെയിം ഇതിൽ വരുന്ന ചെറിയൊരു വർക്ക് വരുന്നുണ്ടാ, ലേസ് വെച്ചിട്ടുള്ള ഒരു വർക്ക് വരുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ രണ്ട് അടിപൊളി ചുരിദാർ നമ്മള് സീക്രട്ട് പേളിൽ ഓർഡർ ചെയ്തിട്ട് നാട്ടിലെത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ഇതിന് വന്നിട്ടുള്ള റേറ്റ് 3990 ആണ്. ഇതിന് വന്നിട്ടുള്ള റേറ്റ് കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമുക്ക് അടിപൊളി ഗിംബലും കിട്ടി, 7000 അടിപൊളി ഗിംബലും കിട്ടി, അത്യാവശ്യം നല്ല അടിപൊളി ഡ്രസ്സും കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതാ ഡബിൾ ഹാപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടതിന് ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ നമ്മളെ പറ്റി കൂടുതലായിട്ട് അറിയണ്ടേ. പലർക്കും പല ഡൗട്ടുണ്ട്. ഹിഷാസ് ഫാമിലി ടോക്സ് എന്ന് പറയുമ്പോൾ ഞാനാണോ ഹിഷ എന്നുള്ള ഡൗട്ട് പലർക്കും ഉണ്ട്. ചിലവരൊക്കെ എന്നെ ഹിഷ ഹിഷ എന്ന് വിളിക്കുന്നത്, പക്ഷെ ഞാൻ ഹിഷ അല്ല കേട്ടോ. എൻ്റെ പേര് ഷാനിബ എന്നാണ്. ഹിഷ എന്നുള്ളത് എൻ്റെ മകളാണ്, എൻ്റെ മൂത്ത മകളെ പേരാണ് ഹിഷ, ഹിഷ മെഹറി എന്നുള്ള പേര്. അപ്പൊ അവളെ പേരിൽ തന്നെയാണ് ചാനൽ നമ്മൾ തുടങ്ങി, ഹിഷാസ് ഫാമിലി ടോക്സ്. ഹിഷന്റെ ഫാമിലിയിലെ സംസാരം എന്ന ലെവലിലാണ് നമ്മൾ ഈ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഞാനാണ് ഇഷ എന്ന് വിചാരിച്ചിട്ട് ആരും ഇതാക്കണ്ട. ചില അധികം ഒരുപാട് ആളുകൾ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് ഇഷല്ലേ ഇഷല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ ഞാനല്ല ഇഷ, എന്റെ പേര് ഷാനിബ എന്നാണ്. ഇഷന്റെ മദറാണ് കേട്ടോ. അപ്പൊ നമ്മള് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തന്നെ ബാക്കിയുള്ള വീഡിയോത്തിന് മുന്നേ നമ്മൾ അടിപൊളി വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ജസ്റ്റ് കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട.